പേഴ്സണാലിറ്റി എന്നൊരു വിഭാഗം ആരും പ്രത്യേകിച്ച് ഒന്നും പറയാതെ ഉത്തരവാദിത്തങ്ങളെ സ്വയം ഏറ്റെടുക്കുവാനും ഏത് ആളുകളിലും കാര്യങ്ങളെ മനസ്സിലാക്കി കൃത്യമായി ഇടപെടുവാനുള്ള കഴിവാണ് പ്രൊആക്റ്റീവ് പേഴ്സണാലിറ്റി ഇത്തരത്തിലുള്ള ആളുകളുടെ പ്രത്യേകത. പുണ്യസ്വാമിനായ കൊടുങ്കാമ്പോസ് വൃന്ദാവുകളിലായി പുരസ്കരിക്കുമ്പോൾ അദ്ദേഹം ഒരു പ്രൊആക്റ്റീവ് പേഴ്സണാലിറ്റിയുടെ ഉടമയായിരുന്നു. ആയതുകൊണ്ടാണ് തന്നെ അദ്ദേഹത്തിന് ഇത്രത്തോളം ആഴമായ വിപുലമായ മനുഷ്യ ബന്ധങ്ങൾ നിലനിർത്താൻ ഒന്നും സാധിച്ചിട്ടുള്ളത്. ജനുവരി 5 2022 മാർക്കോസ് മോർ പോളികാർപോസ് അദ്ദേഹം വൈദിക പദവിയിലെ ഉയർത്തപ്പെട്ടത്. അന്നേ ദിവസം തന്നെയാണ് ബഹുമാനപ്പെട്ട വ്യത്യാസം വൈദിക അന്നേ ദിവസം തന്നെയാണ് നൽകിയ സിംഹാസനായ പോളികാർപോസ് ആ സ്ഥാനത്തേക്ക് വരുന്നത്. അപ്പോൾ അന്ന് ചാർജിയുടെ പോളികാർപോസ് ആത്മബന്ധമാണ് ഒരു ദിവസം ഒരു പിതാവിൽ നിന്ന് ജയിച്ച ആത്മീയ മക്കളെന്ന നിലയിലുള്ള ആത്മബന്ധം അദ്ദേഹമായിട്ട് ദൈവിച്ചു നിലനിർത്താനായിട്ട് സാധിച്ചു. പിന്നീട് 2005 മെയ് മാസം 30 ഉണ്ടായ അപ്പോസ് മോർക്കോസ് ട്രെയിനിങ് പാലം ചെയ്തു. അന്ന് എനിക്ക് ഉത്തരാസത്തിൽ അത്ര പരിചയമുണ്ടായിരുന്നു എന്നതിനായി വിളിച്ചു ബഹുമാനപ്പെട്ട ശ്രമിക്കുകയുള്ളൂ. എന്നാൽ അപ്പോസ് മോർക്കോസ് പാലം ചെയ്ത സമയത്ത് എന്ത് ചെയ്യണം എന്നുള്ളൊരു വ്യക്തത കേരള യൗവനക്കാരനെ ഉണ്ടായിരുന്നു. എന്നാൽ പിന്നെ കൃത്യമായി ഗൈഡ് ചെയ്തത് എത്തേണ്ടത് എത്തിച്ചത് അന്നത്തെ ഷാജിയാണ്. ശേഷം ഇവരെല്ലാം നവജീവോദയ ബൈബിൾ കോളേജിലേക്ക് കൊണ്ടെത്തിച്ചത് പറഞ്ഞു വിടുകയായിരുന്നു. കൊണ്ടെത്തിച്ച് അവർക്കൊന്ന് വിട്ട് എനിക്ക് ആവശ്യമായ എല്ലാ ക്രമീകരണങ്ങളും ചെയ്തത് ഷാജിയാണ്. ഞാനെപ്പോഴും മനസ്സിലിരിക്കുന്നതിൻ്റെ വൈദിക ശുശ്രൂഷകളുടെ ഏറ്റവും വലിയ അനുഗ്രഹങ്ങളിൽ ഒന്നായി ഞാൻ കാണുന്നത് നവജീവോദയ പഠന കാലഘട്ടമാണ്. അപ്പോൾ അതിന് ഉദാഹരണമായി കൊടുക്കുന്നത് ഷാജിയച്ഛൻ്റെ ആ ഒരു വലിയ മനസ്സാണ്. പിന്നെ കാലഘട്ടത്തിൽ കടന്നു പോകുന്ന പല സാമ്പത്തിക പ്രതിസന്ധിയും ഓർമ്മിച്ച പോലെ സിംഹാസനം പോലെ അനുഭവിച്ചിരുന്ന സാമ്പത്തിക പ്രതിസന്ധികളൊക്കെ വലിയ കൈത്താനായിരുന്നു അന്ന് ഷാജിയച്ഛൻ. അപ്പോൾ അദ്ദേഹത്തിൻ്റെ നിലപാട് വ്യക്തിപരമായി എനിക്കും കുടുംബത്തിനും ഒരു വലിയ സങ്കടം ദുഃഖമുള്ള കാര്യമാണ്. ഈ ഇടവഴി വെച്ച് അനുസരിക്കുമ്പോൾ മറ്റൊന്നും പ്രിയപ്പെട്ട സുരേഷിനെ സൂചിപ്പിച്ചതുപോലെ ദേവാലയത്തിൽ 2006 2007 കാലഘട്ടത്തിലാണ് വികാരിയായി ഒരുപക്ഷം താഴെയുള്ള കാലഘട്ടം. എന്നാൽ അത് വലിയ പ്രതിസന്ധിയുടെ കാലഘട്ടം തന്നെയായിരുന്നു. അന്നത്തെ പഴയ ചാപ്പ് പൊളിച്ച് പുതിയ ദേവാലയങ്ങളുടെ നിർമ്മാണം ആരംഭിച്ചിരിക്കുന്ന കാലഘട്ടം സാമ്പത്തികമായ ഒരു വലിയ പ്രതിസന്ധി. അവിടെ ഞാൻ സൂചിപ്പിച്ചതുപോലെ പ്രൊആക്റ്റീവ് പേഴ്സണാലിറ്റി അദ്ദേഹം പ്രദർശിപ്പിച്ച് ഏതൊക്കെ സാധ്യതകൾ ഉപയോഗിക്കാമോ അത് ചിലപ്പോൾ ഒരു കുപ്പി അച്ചാറിലൂടെ ആകാം, ഒരു ചെറിയ സ്വർണ്ണ കമ്മലിലൂടെ ആകാം, ഒരു ചെറിയ നേരത്തിലൂടെ ആകാം. സാമ്പത്തികമായ സ്രോതസ്സുകളെ കണ്ടെത്താൻ തനിക്ക് സാധ്യമാകുന്ന എല്ലാ വഴികളെയും അന്വേഷിച്ച് കണ്ടെത്തി ജനങ്ങളെ ആ വഴിയിലൂടെ വിശ്വാസികളായിട്ട് നയിച്ചു എന്നുള്ളത് ഇന്നും കാവുന്ന വിശ്വാസികൾ അദ്ദേഹത്തിന്റെ സ്ഥാനത്തിന് പ്രധാന കാരണമാണ്. അദ്ദേഹം തിരിവ് നടത്തുമ്പോൾ ആരെയും മുറിവേപ്പിച്ച് തിരിവ് നടത്തി എല്ലാവർക്കും സ്നേഹത്തിന്റെ സന്തോഷത്തിന്റെ വാക്കുകൾ കൊടുത്താണ് അദ്ദേഹം ദേവാലയത്തിലുള്ള സാമ്പത്തിക വഴികൾ കണ്ടെത്തിയത്. തീർച്ചയായും പിതാവിന്റെ ആ ഒരു നല്ല മനസ്സ് വ്യക്തിത്വം തീർച്ചയായും നിങ്ങൾ വാങ്ങിപ്പോകുമ്പോൾ ഒത്തിരി ഒത്തിരി വേദനകളുണ്ടെങ്കിലും തനിക്ക് ലഭ്യമായ ഒരു കാലഘട്ടമാണ്. ഒരു 7 വർഷക്കാലം വൈദികനായി, 10 വർഷക്കാലം ഇത്രാപുലത്തിലായി, 17 വർഷക്കാലം ഈ സഭയിൽ ജനഹൃദയങ്ങളിലൂടെ ജീവിച്ച് ദൈവസന്നിധിയിൽ ഞങ്ങൾക്ക് വേണ്ടി നിലകൊണ്ട മഹാപുരോഹിതന്റെ സ്മരണകൾ കൂടി